സോ ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ മൂവ്മെൻറ്റും ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനെ കുറിച്ചാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ട കാര്യം നമ്മുടെ ജോയ്സ്റ്റിക് പ്ലേസ്മെൻറ്റും അതിൻ്റെ സൈസുമാണ്. അപ്പോൾ അതിൽ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റണം, ഫാസ്റ്റായിട്ട് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റണം, എല്ലാ സ്ഥലങ്ങളിലേക്ക് നമുക്ക് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റണം, ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങളുടെ ജോയ്സ്റ്റിക് പ്ലേസ്മെൻറ്റും അതിനൊത്ത സൈസും. ഓക്കെ, അപ്പോൾ അതിപ്പോൾ നിങ്ങളുടെ സ്ക്രീൻ സൈസിനും നിങ്ങളുടെ ഫിംഗർ സൈസിനൊക്കെ വേരി ചെയ്യും. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടൊരു ജോയ്സ്റ്റിക് പ്ലേസ്മെൻറ്റും സൈസും നിങ്ങൾ തിരഞ്ഞെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഡ്രില്ലാണ്. അപ്പോൾ ഈ ഒരു ഡ്രില്ല് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ട്രെയിനിങ് ഗ്രൗണ്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ പോൾസ് കാണാൻ പറ്റും. ഇതിൻ്റെ ഇടയിലൂടെ സിഗ്സാക് മോഷനിൽ മൂവ് ചെയ്യുക. അപ്പോൾ അതിലൂടെ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ലെഫ്റ്റ് റൈറ്റ് തമ്പ് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡ്രില്ല് നിങ്ങൾ കുറച്ച് സമയം ഒരു 5 മിനിറ്റോളം ചെയ്താൽ മതി, വളരെ കുറച്ച് സമയം ചെയ്യാൽ മതി, നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഈ ഒരു ടോപ്പിക്കിൽ കൂടുതൽ ടിപ്സും ഡ്രിൽസും ഒക്കെ ആയിട്ട് വേറൊരു ഫുൾ ലെങ്ത് വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ സേഫ്, സ്റ്റേ ബ്ലെസ്ഡ്. ഓക്കെ, ബൈ.